നമസ്കാരം. രാജ്യസുരക്ഷയിൽ ഭാരതം ഇന്നൊരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ബനാസ്കന്ത ജില്ലയിൽ ദീശ വ്യോമത്താവളത്തിന് ഇന്ന് തറക്കല്ലിട്ടിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു വ്യോമത്താവളമാണ് ദീശയിൽ വരാൻ പോകുന്നത്. കാരണം അഹമ്മദാബാദിലും ഭാവ്നഗറിലും വഡോദരയിലുമായി ഗുജറാത്തിൻ്റെ തലസ്ഥാനത്തിന് ചുറ്റും വലിയ $1 trillion വ്യവസായ സ്ഥാപനങ്ങളാണുള്ളത്, ഇൻഡസ്ട്രിയൽ പാർക്കുകളാണുള്ളത്. ഇതിനെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ന് പാകിസ്ഥാന് അതിവേഗം സാധിക്കും. കാരണം ഗുജറാത്ത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാനിലെ 3 വ്യോമ കേന്ദ്രങ്ങൾ സദാ തയ്യാറായി നിൽക്കുകയാണ്. പാകിസ്ഥാനിലെ ഹൈദരാബാദ് സൈനിക വ്യോമത്താവളം, അതുപോലെ തന്നെ മിർപൂർ ഖാസ് വ്യോമത്താവളം, ഷെഹബാസ് F-16 വിമാനത്താവളം എന്നിങ്ങനെ 3 സുപ്രധാന വ്യോമത്താവളങ്ങൾ അഹമ്മദാബാദിനെ ലക്ഷ്യമാക്കി സദാ ജാഗരൂകമായിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിനൊരു ഉത്തരം നിർദ്ദേശിച്ചിരുന്നു, ദീശയിൽ ഒരു എയർബേസ് സ്ഥാപിക്കുക. അവിടെ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസം കാണിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അഹമ്മദാബാദിനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലെ മറ്റേതൊരു നഗരത്തെ ലക്ഷ്യമാക്കിയും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടാലും ഒരു കോട്ട പോലെ നിന്ന് രാജ്യത്തെ കാക്കാൻ ഈ ദീശ വ്യോമത്താവളത്തിന് സാധിക്കും. ഈ വ്യോമത്താവളത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വ്യോമത്താവളത്തിന് സ്ഥലമെടുത്തത്, സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയത് 2000-ൽ. അന്ന് UPA സർക്കാർ അധികാരത്തിലിരിക്കുന്നു. നീണ്ട 10 വർഷം അധികാരത്തിലിരുന്നിട്ടും ഈ പദ്ധതിയെ ഗൗനിക്കാൻ മൻമോഹൻ സിംഗ് തയ്യാറായില്ല. കാരണം പാകിസ്ഥാനോട് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഭരണമാണല്ലോ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റേത്. പാകിസ്ഥാൻ ആ ഭരണകാലത്തുടനീളം ഇന്ത്യയിലുടനീളം വലിയ രീതിയിൽ സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്തി. തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ മൻമോഹൻ സിംഗ് സർക്കാരിന് കഴിഞ്ഞില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സുരക്ഷ, ആ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ സുരക്ഷയെ മെച്ചപ്പെടുത്തുന്ന ഒരു വ്യോമത്താവള പദ്ധതിക്ക് ഈ 10 വർഷക്കാലം അടയിരുന്നു എന്ന് പറഞ്ഞാൽ UPA സർക്കാരിനോട്, പ്രത്യേകിച്ചും കോൺഗ്രസിനോട്, രാജ്യസ്നേഹികൾക്ക് ക്ഷമിക്കാനാകില്ല. രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുക എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീശ വ്യോമത്താവളത്തിന് 2017 ആ പദ്ധതിക്ക് പുനരുജ്ജീവനം വന്നു. 2022 ഇന്ന് ആ പദ്ധതിയുടെ നൂലാമാലകളെല്ലാം നീങ്ങി അവിടെ വ്യോമത്താവളത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടുകയാണ്. ഇവിടെ ഭയക്കുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു നഗരങ്ങളെയും തൊടാൻ ഇനി പാകിസ്ഥാന് കഴിയില്ല. F-16 വിമാനങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ കാലും കൈയും പിടിച്ച് അതിനുള്ള സ്പെയർ പാർട്സുകൾ പാകിസ്ഥാൻ സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യൻ വ്യോമസേനയോട് പൊരുതാൻ ഇപ്പോഴും പാകിസ്ഥാൻ അശക്തമാണ്. പക്ഷേ ഇത്തരം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ, അതിർത്തിയിൽ നിന്നും വെറും 130 കിലോമീറ്റർ മാത്രം അകലെയാണ് ദീശ. അവിടെ നിർമ്മിക്കുന്ന ഒരു വിമാനത്താവളത്തിന് കോട്ട പോലെ ഇന്ത്യയെ കാക്കാൻ കഴിയും എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പണ്ടൊക്കെ മുംബൈ മാത്രമായിരുന്നു ഇന്ത്യയിൽ തന്ത്രപ്രധാനമായ വ്യവസായ നഗരം. പക്ഷേ ഇന്ന് മുംബൈ മാത്രമല്ല, അഹമ്മദാബാദ്, ഉത്തർപ്രദേശിലെ ലക്നൗ, കർണാടക, അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഇന്ന് തന്ത്രപ്രധാനമായ വ്യവസായ മേഖല തന്നെയാണ്. വ്യാവസായിക മേഖലയിൽ രാജ്യം ഏറെ പുരോഗമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ശത്രുക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ രാജ്യത്തിനാകില്ല. ഇന്ന് റാഫേൽ യുദ്ധവിമാനമടക്കം വളരെ മാരകമായ ശേഷിയുള്ള വ്യോമസേനയാണ് ഭാരതത്തിൻ്റേത്. അതിനു മുന്നിൽ പാകിസ്ഥാന് പകരം വയ്ക്കാൻ ഒരു F-16 മാത്രമാണുള്ളത്. F-16 ആകട്ടെ ഏതാണ്ട് 40 കൊല്ലത്തോളം പഴക്കവുമുണ്ട്. പക്ഷേ ഇത്തരം തന്ത്രപ്രധാന മേഖലകൾ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. ആ വിടവുകൾ, ആ സുരക്ഷാ പഴുതുകളെല്ലാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ദീശ എയർപോർട്ടിൻ്റെ തറക്കല്ലിടൽ, ദീശ എയർപോർട്ടിൻ്റെ നിർമ്മാണം എല്ലാം ആ ദിശയിലേക്കുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. രാജ്യസുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാര്യമാണ്. ഇന്ത്യ മുന്നോട്ടു തന്നെ, ഒരു വലിയ സൈനിക ശക്തിയായി ഇന്ത്യ മുന്നേറുന്നു. ലോകം സാക്ഷിയായി, ലോകത്തെ സാക്ഷിയാക്കി
ഇന്ത്യ മുന്നേറുന്നു. ഒന്നും ചെയ്യാനാവാതെ പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.